പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജെ പി സീരീസിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, അപ്പൊ ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ കൂടി ഞങ്ങൾ കൊടുങ്ങല്ലൂരിലെ മുസിരീസ് ഹെറിറ്റേജ് പ്രൊജക്ട് അവിടെ എത്തിയിട്ടുള്ളത്. ഇന്നത്തെ കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. കൊറോണ കുറച്ചു കാലം അവധിയിൽ പോയപ്പോഴാണ് വീട്ടുകാരെല്ലാരും കൂട്ടി ഒരു ചെറിയ ട്രിപ്പ് പുറപ്പെട്ടത്. എവിടെ പോകും എന്നുള്ള അന്വേഷണം ഒടുവിൽ ചെന്ന് നിന്നത് കൊടുങ്ങല്ലൂരിലെ മുസിരീസ് ഹെറിറ്റേജ് പ്രൊജക്റ്റിലാണ്. നമ്മളിപ്പോൾ മുസിരീസിലെത്തി. നേരത്തെ ബോട്ട് ബുക്ക് ചെയ്തത് പ്രകാരം നമ്മളെല്ലാവരും ഇപ്പോൾ ബോട്ടിൽ കയറിയിരിക്കുകയാണ്. ഇനി നമുക്ക് മുസിരീസിൻ്റെ ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ക്രിസ്തുവിനും 3000 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ് മുസിരീസിൻ്റേത്. കറുത്ത പൊന്നു തേടി കൊടുങ്കാറ്റും കോളും നിറഞ്ഞ കടൽ താണ്ടി ഇവിടേക്ക് ആദ്യം എത്തിയത് ഈജിപ്തിലും പോർച്ചുഗീസിലും റോമിലുമുള്ള വ്യാപാരികളായിരുന്നു. സംഘകൃതികളിൽ റോമക്കാർ ഇവിടെ വന്നതിൻ്റെ പരാമർശങ്ങളുണ്ട്. 5-ാം നൂറ്റാണ്ട് വരെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു മുസിരി. റോമ കച്ചവടക്കാരൊക്കെ ക്ഷയിച്ചു തുടങ്ങിയതോടെയാണ് ഇതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടത്. 14-ാം നൂറ്റാണ്ടിലുണ്ടായ പ്രളയത്തിൽ മുസിരീസ് പൂർണ്ണമായും തകർന്ന് നാമാവശേഷമായി പോയെന്നാണ് ചരിത്രരേഖകളിൽ പറയുന്നത്. കൊടുങ്ങല്ലൂരിനും പറവൂരിനും ഇടയ്ക്ക് 16 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന ഈ ചരിത്ര നിക്ഷേപത്തെ സംരക്ഷിക്കാനും പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതിലേക്കുമായി കേരള ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ മുസിരീസ് ഹെറിറ്റേജ് ടൂറിസം പ്രൊജക്റ്റ് 2016 പ്രസിഡന്റ് പ്രണബ് മുഖർജി രാജ്യത്തിന് സമർപ്പിച്ചത്. ചരിത്രമുറങ്ങുന്ന ഈ വഴികളിലൂടെയാണ് ഇന്ന് ജെ പി സീരീസിൻ്റെ യാത്ര. ഒരു വൺ ഡേ ട്രിപ്പാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ധൈര്യമായി തിരഞ്ഞെടുക്കാവുന്ന ഒരു യാത്രയാണിത്. ഒരു പകൽ മുഴുവൻ ബോട്ട് യാത്രയും ചരിത്ര കാഴ്ചകളുമായി നമുക്ക് സമയം പോകുന്നതറിയില്ല. കേരള ടൂറിസം വകുപ്പിൻ്റെ ഈ പാക്കേജിൻ്റെ വിവരങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. മുസിരീസിലേക്ക് വ്യാപാരത്തിനായി വന്ന ജൂതന്മാരിൽ കുറേ പേർ കൊടുങ്ങല്ലൂർ മുതൽ കൊല്ലം വരെയുള്ള പല സ്ഥലങ്ങളിൽ താമസിച്ചു. കച്ചവടത്തിനായി ഇവിടെ താമസമാക്കിയ 300 കുടുംബങ്ങൾക്ക് വേണ്ടി 1615 ഈ പറവൂർ സിനഗോഗിന്റെ നിർമ്മാണം. ഇന്ന് ഇന്ത്യയിലുള്ളതിൽ വെച്ച് ഏറ്റവും വലുപ്പമുള്ള സിനഗോഗാണിത്. പിന്നീട് 1948 ഇസ്രായേൽ രാജ്യം രൂപീകരിച്ചു കഴിഞ്ഞപ്പോൾ ജൂതന്മാരെല്ലാം അങ്ങോട്ട് തിരിച്ചു പോകാൻ തുടങ്ങി. 1970 ആയപ്പോഴേക്കും ഇവിടുത്തെ ആരാധന പൂർണ്ണമായും നിന്നു തുടങ്ങി. കാരണം 10 പുരുഷ ജൂതന്മാർ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ആരാധന നടക്കൂ. ഇത് സഹോദരൻ അയ്യപ്പൻ മ്യൂസിയം. കേരള നവോത്ഥാനത്തിന് പ്രധാന പങ്കുവഹിച്ച വ്യക്തിത്വമാണ് സഹോദരൻ അയ്യപ്പൻ്റേത്. ഇത് അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹമാണ്. ജാതി വ്യവസ്ഥകൾക്കെതിരായി വർണ്ണവിവേചനം ഇല്ലാതാക്കാൻ, സമത്വം കൊണ്ടുവരാനൊക്കെ ഒരുപാട് പ്രയത്നിച്ച വ്യക്തിയാണ് ശ്രീ സഹോദരൻ അയ്യപ്പൻ. May 17 എല്ലാ കീഴ്ജാതിക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട്
ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് വിപ്ലവകരമായ മിശ്രഭോജനം സംഘടിപ്പിച്ചത് സഹോദരൻ അയ്യപ്പനായിരുന്നു. ആ കാണുന്നതാണ് മഞ്ഞുമാതാ പള്ളി. ടിപ്പു സുൽത്താൻ ആക്രമിക്കാൻ വന്ന സമയത്ത് ഇവിടെയുള്ളവരെല്ലാം ഈ പള്ളിയിൽ ഒത്തുകൂടുകയും മാതാവിനോട് രക്ഷിക്കണേ എന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്ത സമയത്ത് മാതാവ് ഈ പള്ളി മുഴുവനായി മഞ്ഞുകൊണ്ട് മൂടുകയും അതുവഴി എല്ലാവരെയും രക്ഷിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. അതിനുശേഷമാണ് ഈ പള്ളിക്ക് മഞ്ഞുമാതാ പള്ളി എന്ന പേര് വന്നത്. ഇത് നേരെ പോകുന്നത് കടലിലേക്കാണ്. മുനക്കൽ ബീച്ചും മുനമ്പം ബീച്ചും ഒക്കെ ഇവിടെയാണ്. കടലും കായലും ചേർന്ന് നിൽക്കുന്ന ഭാഗം സീ മൗത്ത്. ഇത് ഡോൾഫിൻ പോയിന്റ് കൂടിയാണ്. ഉച്ച സമയം ആയതുകൊണ്ടാവും ഇപ്പോൾ ഡോൾഫിനെ ഒന്നും കാണുന്നില്ല. എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വന്നുകൊണ്ട് കൂടുതൽ സമയം ഡോൾഫിന് വേണ്ടി കാത്തു നിൽക്കാതെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. മീൻ കറിയോട് കൂടിയിട്ടുള്ള ഊണ് ഈ പാക്കേജിൻ്റെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ്. നല്ല നാടൻ ഫുഡായിരുന്നു ഉച്ചയ്ക്ക്. പാലിയം കൊട്ടാരം കൊച്ചി രാജാവിൻ്റെ പ്രധാനമന്ത്രിമാരായ പാലിയത്തച്ഛന്മാരുടെ ആസ്ഥാന മന്ദിരമാണിത്. കേരളീയ ഡച്ചു ശൈലിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. കൊച്ചിയിൽ പാതി പാലിയം എന്നാണ് ചൊല്ല്. 150 വർഷം കൊച്ചി രാജാവിൻ്റെ പ്രധാനമന്ത്രിമാരായി ഭരിക്കാനുള്ള ഭാഗ്യം പാലിയത്തച്ഛന്മാർക്കുണ്ടായിട്ടുണ്ട്. ഇവിടെയാണ് നന്ദനം എന്ന സിനിമയുടെ ഭൂരിഭാഗവും ചിത്രീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഇവിടെ വീഡിയോഗ്രഫി അനുവദനീയമല്ല. സന്ദർശകരെ എതിരേൽക്കുന്നത് മരത്തിൽ കൊത്തിയുണ്ടാക്കിയ ഈ ആനയുടെ രൂപമാണ്. അടുത്തതായി നാം കാണാൻ പോകുന്നത് പാലിയം നാലുകെട്ട്. 417 വർഷങ്ങൾക്ക് മുൻപ് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായി പാലിയത്തച്ഛൻ പണി കഴിപ്പിച്ചതാണ് ഈ നാലുകെട്ട്. നന്ദനം സിനിമയിൽ കുമ്പിടിസ്വാമിയുടെ വീടായി വരുന്നതും ഈ നാലുകെട്ടാണ്. സാമ്രാജ്യത്വത്തിൻ്റെ ഓർമ്മകളുടെ അവശേഷിപ്പുകളാണ് പാലിയം കൊട്ടാരവും പാലിയം നാലുകെട്ടും. ആ കാണുന്നതാണ് കോട്ടപ്പുറം കോട്ടയെന്ന ചരിത്ര സ്മാരകം. ചില ചരിത്ര കാഴ്ചകൾ ബാക്കി വെച്ചുകൊണ്ട് ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് മുസിരീസിലെ കാഴ്ചകൾ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ കാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജെ പി സീരീസിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.